ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചിന്നോസ് ഡ്രീം വേൾഡ് വ്ളോഗ് 3 ഓഫ് കൃഷി. അപ്പം നമ്മൾ ഈ മിനിയുടെ പേര് ഞാറ് നട്ടിട്ട് ഇന്നത്തേക്ക് 2 മാസമായിട്ടുണ്ട്. ഇതിൽ കതിര് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അച്ഛേ, കതിര് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. കാണിച്ചു തരാം. ഇതാ കണ്ടോളൂ കണ്ടോളൂ കണ്ടോളൂ, ആ കാണുന്നതാണ് കേട്ടോ. അടുത്തുനിന്ന് കിട്ടുന്നത് ഏതേലും ഉണ്ടോന്നോ നോക്കി നോക്കി നമുക്ക് പോകാം. നമുക്ക് അടുത്തുനിന്ന് കിട്ടുന്നുണ്ടോ? ഇതങ്ങനെ കുറേ എണ്ണത്തും അവിടെ ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒന്നതാ അവിടെ, പിന്നെ 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 ആ അതാ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട്. സോ ദാ 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 ദാ, യെസ്, ഹിയർ വി ഗെറ്റ് ദിസ്. അങ്ങനെ കതിര് വന്നിട്ടുണ്ട്, ഇത് കണ്ടോ. ഇതാ എൻ്റെ അടുത്ത്. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ എന്താ പറയുക, മെഹനത്ത്, മെഹനത്തിൻ്റെ മലയാളം എന്തെങ്കിലും, മെഹനത്തിൻ്റെ മലയാളം എന്താ, അപ്പോഴേക്കും നിങ്ങൾ മെഹനത്തിൻ്റെ മലയാളം കണ്ടുപിടിച്ചു. ആ അതെന്തായാലും പൂവിട്ടതായിട്ട് കാണിക്കാം. ഇനി ബാക്കി എന്തൊക്കെയാണ് അടുത്ത പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് എൻ്റെ ഭർത്താവിനോട് ചോദിച്ചേക്കാം. കം ഓൺ. ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. ഈ വാഴമല എന്തോ പറിച്ചുകൊണ്ടിരിക്കുക, പറിച്ചോണ്ട് രണ്ട് വാഴേൻ്റെ ഇടയിലാണല്ലോ. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഭർത്താവേ, ബാക്കി ഞാൻ പറയാത്തതൊന്നും കുഴപ്പമില്ല. രണ്ട് വാഴകളുടെ ഇടയിൽ നിൽക്കുന്നു. എന്താണ് താങ്കൾ രണ്ട് വാഴേൻ്റെ ഇടയിൽ നിന്ന് പറയുക? സോ ബാക്കി പ്രോസസ്സ് എന്താണെന്നുള്ളത് എൻ്റെ ഭർത്താവിനോട് ചോദിക്കാം. ഇവിടെ ഉണ്ട് കുട്ടി കുട്ടി കാലുകൾ, വലിയ വലിയ പോത്തുകാലിൻ്റെ ബാക്കിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നല്ല കണ്ടോ ഗൈസ്, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നതാണ് പറഞ്ഞു കേട്ടത്. എൻ്റെ കെട്ടിയും തെങ്ങുമിൽ എന്തൊക്കെയോ ഗുസ്തി കളിക്കുന്നുണ്ട്. നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ള ചിത്തു. ശ്രീ, അങ്ങനെ താങ്കളുടെ മെഹനത്ത്, മെഹനത്തിൻ്റെ മലയാളം എന്തിനും ആ എന്തെങ്കിലും ആട്ടെ, താങ്കളുടെ മെഹനത്ത് പൂട്ടതായി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. സോ മെഹനത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലല്ലേ. മെഹനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താങ്കളുടെ അധ്വാനം, ഹാർഡ് വർക്ക്, ഹാർഡ് വർക്കിന്റെ അതന്നെ. സോ അത് പൂവിട്ടതാണ് ദാ ആ കാണുന്ന കതിരൊക്കെ അങ്ങനെ നിൽക്കുന്നത്. ഇനി അടുത്ത പ്രോസസ്സ് എന്താ? അടുത്ത പ്രോസസ്സ് ഇപ്പൊ നെല്ല് കതിരായി തുടങ്ങിയില്ലേ, ഇനി മൊത്തം ഇതേപോലെ പരക്കും. ഓക്കേ, ഫുൾ ആയിട്ട് കതിര് വരണം. ഇപ്പൊ ഇത് കതിര ഉണ്ടോ, ഇതേപോലെ വരും, ഫുൾ ആയിട്ട് പരന്നു വരും. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, മയിലിൻ്റെ ശല്യമുണ്ടാവും, പിന്നെ അങ്ങനത്തെ ഈ ജന്തുക്കള് ഇത് കൊത്തി തിന്നാൻ വരും, തത്ത അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ അതിനോടിക്കാനുള്ള പരിപാടിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ എന്തൊരു പാലിനെ കുറിച്ച് പറഞ്ഞേ? ആ അത് നെല്ലില്, അതായത് അതിൻ്റെ അരി ആയി വരുന്നൊരു പ്രോസസ്സ് ഉണ്ട്. പാലുറക്കിയാ പറയും ഞങ്ങളവിടെ, വേറെ എന്താ ശരിക്കും എൻ്റെ എന്താ അറിയില്ല, ഞങ്ങളവിടെ പാലുറക്കിയാന്ന് പറയാറ്. അതായി വരണം, അത്രേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. അങ്ങനെ കതിരിന് പാല് കൊടുക്കുക, പാലുറക്കുക, എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ടായി വരുന്നുണ്ട്. അപ്പം അവരിൻ്റെ ആ പാൽ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മയിലിനും തത്തേന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരണം എന്നാണ് കൃഷിയൊക്കെ പറഞ്ഞത്. ആ ഇതെന്ത് തെങ്ങാണ്? ഇത് 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ലക്ഷഗംഗ. ഇപ്പോൾ 3 മാസമായിട്ടേ ഉള്ളൂ, 3 വർഷം കൊണ്ട് കായ്ക്കുന്ന തൈ. ലക്ഷങ്ങളായിട്ടുണ്ടാവും തെങ്ങ്? തെങ്ങിന്റെ പേരാണ് മോളെ. അപ്പൊ ഈ തെങ്ങ് എന്താ? അതും ലക്ഷങ്ങ. അതും ലക്ഷങ്ങ. ഓക്കേ, കുറ്റിയാടിയോ? അതിന്റെ കോഴിക്കോടുള്ള സ്ഥലം. യെസ്, ഇത് നാടൻ കുറ്റിയാടി. ഓക്കേ, ഇത് നാടൻ കുറ്റിയാടി. ആ ചന്തങ്ങ് ഏത്? താഴെ. ആ ദാ ചന്തങ്ങ്. ചന്തങ്ങിന്റെ തേങ്ങയാണോ അല്ലെ സാധാ തേങ്ങയാണ്? ഏത് തേങ്ങയാണെങ്കിലും കാറ്റത്താടും. ഞാനായിട്ട് തന്നെ പാവി മുളപ്പിക്കുന്നതാണ് ഗൈസ്. സോ ആളിപ്പോ സ്കൂളിൽ നിന്ന് വന്ന കോലാണ് കാണുന്നത്. ഇതാണ് പരിപാടി. സ്കൂളിൽ നിന്ന് വന്ന പാടെ ഭാര്യനെ വിസിറ്റ് ചെയ്തില്ലെങ്കിലും
ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. കാറ്റത്ത് നെല്ലാടുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഇങ്ങനത്തെ സീൻസ് ഒക്കെ ഞാൻ നോർമലി സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇന്നേ വരെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഇന്ന് നെല്ലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടുള്ളത്. സോ ഐ എം സോ ഹാപ്പി. നിങ്ങൾ എസ് ആർ കെ പോസ് ഇട്ട്, എസ് ആർ കെ പോസ് ഇട്ടെ. ഓ കഷ്ടം. ഇതാ ഞങ്ങളുടെ നെല്ല് കതിരായി തുടങ്ങി. ഇതാണ് നെൽക്കതിര്. ഇനി ഇത് ഒരു ഒന്നര മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് കൊയ്തെടുക്കാനാവും. ഇപ്പോൾ അത് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇതിൽ നിറച്ച് വരും, ഒരുപാട് കതിര് വരും. ഇതിപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് വന്ന കതിരുകളാണ്, ഇതവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് താഴെ നിന്നൊക്കെ ഒരുപാട് ഇനിയും കതിരുകൾ വലുതായി വരും. ഇത് ഉമ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. സാധാരണ മട്ടത്തറി വേണ്ടിയാണ് ചെയ്യാറ്. ഈ വർഷം മാറ്റിയിട്ട് ഉമ എന്ന് പറഞ്ഞ നെല്ലിത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. 120 ദിവസമാണ് വളർച്ച വരുന്നത്. ഇപ്പോൾ ഏകദേശം 2 മാസമായി ഇപ്പോൾ കതിര് വന്നു തുടങ്ങി. ഇനി വിത്തിൻ 1 മന്ത് ഇതിൻ്റെ പ്രോസസ്സ് എല്ലാം കഴിയും. ഇത്രയാണപ്പോൾ പറയാൻ. എന്നെ വലിച്ചുണ്ടോ അല്ലേ പടച്ചു എന്തോന്നടേ. സോ അങ്ങനെയാണ് നമ്മളുടെ കതിരിൻ വന്നതിൻ്റെ അവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കേ, കണ്ടോ ഒരു നെല്ലിന് ഒരുപാട് കതിര് കണ്ടോ. ഇതുപോലെ കതിര് വരും കണ്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. സോ നമ്മളുടെ കതിരിന്റെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നൊരു ദിവസം കാണാം. ഇനിയും കുറേ വ്ളോഗുകൾ വരാനുണ്ട്, കുറേ ഇൻട്രസ്റ്റിംഗ് പാർട്സ് വരാനുണ്ട്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. സ്റ്റേ ട്യൂൺ. ടിൽ ദെൻ ബൈ.